നമസ്കാരം. കൃത്യമായൊരു തരംഗം കർണാടകയിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അണിനിരത്തിക്കൊണ്ടുള്ള എല്ലാ പ്രചാരണങ്ങളും അസ്ഥാനത്തായി അല്ലെങ്കിൽ ഏഷ്യയില്ല എന്ന് വ്യക്തമാക്കുന്ന വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ തുടക്കമാണ്. ദക്ഷിണേന്ത്യയെ BJP മുക്തമാക്കാൻ കോൺഗ്രസിന് സാധിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് കോൺഗ്രസിന്റെ വലിയ കുതിപ്പായിരിക്കും ഈ രാജ്യത്ത് നമ്മൾ കാണാൻ വേണ്ടി കഴിയുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, DK ശിവകുമാർ തുടങ്ങിയ ആ നേതാക്കൾ, അവർക്ക് ഒരു തരത്തിലുള്ള പ്രസക്തിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ ഇനിയുള്ള കുതിപ്പ് ഇവരുടെ ചിറകിലേറിയായിരിക്കും എന്നുകൂടി വിധിയെഴുതുന്ന വിധത്തിൽ തന്നെയാണ് ഈ ജനവിധി വന്നിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ കോൺഗ്രസിന്റെ നല്ലൊരു മുന്നേറ്റം കർണാടകയിൽ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. ആ മുന്നേറ്റമാണ് ഇപ്പോൾ അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് ഒന്നിനും കഴിയില്ല. മോദി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം BJPയുടെ കയ്യിൽ സുരക്ഷിതമാണ്. അമിത്ഷാ വിചാരിച്ചാൽ BJPക്ക് എവിടെയും ഭരിക്കാൻ സാധിക്കും തുടങ്ങി. BJPയുടെ നേതാക്കൾ ഈ സമയം അത്രയും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തള്ളിമറിച്ച വാദങ്ങളൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് BJPയെ തൂത്തെറിഞ്ഞുകൊണ്ട് തകർത്തെറിഞ്ഞുകൊണ്ട് കർണാടകയിൽ ഒരു വലിയ മുന്നേറ്റം കോൺഗ്രസിന് സാധ്യമായിരിക്കുന്നു. ഈ മുന്നേറ്റം രാജ്യത്തിന് നൽകുന്ന പാഠം ഇതുമാത്രമാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തിരിച്ചുവരവിന്റെ പാതയിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നുകൊണ്ട് പ്രതിപക്ഷത്തെ ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ നയിക്കാൻ പര്യാപ്തമായ ഒരു സംഘടന തന്നെയാണ്. ഇത്രയേറെ കടന്നാക്രമണങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേരെ ഉണ്ടായിട്ടും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പ്രതിജ്ഞയെടുത്ത് BJP ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇതുവരെയും കോൺഗ്രസിന്റെ മുന്നേറ്റത്തെ തകർക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്ന് മാത്രമല്ല, കോൺഗ്രസിന് ചില സമയങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ വലിയ ഇടർച്ച ഉണ്ടായിട്ടുണ്ട്, തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല കോൺഗ്രസ് എന്ന പ്രസ്ഥാനം വിചാരിച്ചാൽ കരുത്താർജിച്ച് മുന്നോട്ട് വരിക തന്നെ ചെയ്യും. BJPയെ തകർക്കാനുള്ള ശേഷി കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് കാരിരുമ്പിന്റെ കരുത്തു തന്നെയാണ്. ഇടയ്ക്കൊന്ന് BJP വിചാരിച്ചാൽ അവരെ ഒന്ന് തളർത്താൻ കഴിഞ്ഞാലും തകർക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, DK ശിവകുമാർ ഈ രാജ്യത്തെ കോൺഗ്രസ് അധ്യക്ഷന്മാർക്ക്, എല്ലാ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് അധ്യക്ഷന്മാർക്ക് ഒരു വലിയ പാഠപുസ്തകം തന്നെയാണ്. എങ്ങനെ കാലത്തിനൊത്തുയർന്നുകൊണ്ട് എങ്ങനെ പുതിയ വെല്ലുവിളികളെ അതിജീവിക്കാം, എങ്ങനെ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനയാം, എങ്ങനെ രാഷ്ട്രീയ തന്ത്രശാലികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന BJPയുടെ കുതിരക്കച്ചവടക്കാരെ മുട്ടുകുത്തിക്കാം, ഇതൊക്കെ DK ശിവകുമാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കണം കോൺഗ്രസിന്റെ മറ്റധ്യക്ഷന്മാർ എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം അത്രയും വെല്ലുവിളി DK ശിവകുമാറിന് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിൽ ED കയറുന്നു, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് നേരെ കേന്ദ്ര അന്വേഷണം എന്ന് പറയുന്നു. അങ്ങനെ പല രീതിയിൽ DK ശിവകുമാറിനെ വേട്ടയാടാൻ പല രീതിയിൽ ശ്രമങ്ങൾ ഉണ്ടായി. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് തരംഗം എന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും DK ശിവകുമാറും സിദ്ധരാമയ്യയും ഒക്കെ ചേർന്നുള്ള ആ ഒരു കോമ്പിനേഷൻ കർണാടകയെ കാവ്യമുക്തമാക്കിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖത്തേറ്റ പ്രഹരമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കർണാടകയിൽ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നത്, ഞാൻ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം നേരിട്ട് അനുഭവിച്ച കണ്ടയാളാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, കർണാടകയിൽ ബസവരാജ് ബൊമ്മയോ യെദ്യൂരപ്പയോ, കർണാടകയിൽ ഒരു BJP നേതാവിൻ്റെയോ പേരല്ലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് BJP ഉപയോഗിച്ചത്. നരേന്ദ്രമോദി എന്നൊരൊറ്റ പേരായിരുന്നു. എവിടെ ചെന്നാലും മോദി, എവിടെ ചെന്നാലും കേന്ദ്ര സർക്കാരിൻ്റെ സ്തുതി. മോദിക്ക് കീഴിൽ കർണാടക നമ്പർ 1 ആക്കാൻ ഇവിടുത്തെ പുതിയ BJP സർക്കാർ വന്നാൽ സാധിക്കുമെന്നായിരുന്നു ഇവരുടെ മൊത്തം ക്യാമ്പയിൻ. അതിൻ്റെയൊക്കെ ആണിക്കല്ല് കോൺഗ്രസ് ഇളക്കിയിരിക്കുകയാണ്. അതായത് കോൺഗ്രസ് തകർന്നു, കോൺഗ്രസ് ഇല്ലാതായി, കോൺഗ്രസ് പൊളിഞ്ഞു, കോൺഗ്രസിനൊന്നും സാധിക്കില്ല എന്ന് ഇവിടെ ഇരുന്നടക്കം പറയുന്ന എല്ലാവർക്കുമുള്ള ചുട്ട മറുപടിയാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. ഇതൊരു പുതിയ തുടക്കമാണ്. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് അതിശക്തമായി തിരിച്ചു വരും. BJP ഉയർത്തിക്കാട്ടുന്ന മോദി പ്രഭാവത്തെ ഒന്നുമല്ലാതാക്കിയിരിക്കുന്ന കോൺഗ്രസിന് ഇനി ഉയർച്ചയുടെ നാളുകളാണ്, വളർച്ചയുടെ നാളുകളാണ്. പ്രതിപക്ഷത്തിനൊക്കെ വലിയ പ്രതീക്ഷയേകുന്ന ഒരു വലിയ മഹാമുന്നേറ്റം, മാസ്മരികമായ മുന്നേറ്റമാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസ് പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ഒരു തുടക്കമാണ് ദേശീയ തലത്തിൽ തന്നെയുള്ള കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന്റെ എന്ന് വ്യക്തമായി തന്നെ പറയാം.